ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തൊമ്പതിൻ്റെ റിവ്യൂ ആണ് എന്നെപ്പോലും ഒരു കെതി കേട്ടോ എങ്കിൽ അവിടുത്തെ ആരുണ്ട് കർത്താവ് എന്ന് ആടിനകത്ത് ജയസൂരി ചോദിക്കുന്നത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ റെക്കോർഡിംഗ് ഇത് മൂന്നാമത്തെ ഫുൾ ടേക്ക് ആണ് ആദ്യം ഞാൻ ഓടി വന്ന് വലിയ സന്തോഷത്തോടെ ഓടി വന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത് ഈ ലേപ്പൽ മൈക്കിൻ്റെ ബാറ്ററി തീർന്നു സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇപ്പോൾ മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് പിന്നീട് രണ്ടാമത് അങ്ങനെ റെക്കോർഡ് ചെയ്തു പതിനഞ്ച് മിനിറ്റ് ആയിട്ടും ചുരുങ്ങി കാരണം ആദ്യത്തെ ആവശ്യം രണ്ടാമത് ഇല്ലല്ലോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ചുരുങ്ങിയത് പോയി നോക്കിയപ്പോഴും തന്നെ അത് റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് തന്നെ ഓഫ് ആയി പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് സൗണ്ട് വരുന്നുണ്ടോ റെക്കോർഡിങ് ഓൺ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന വൈൽഡ് ൾ ഹൗസിൽ എത്തിയില്ല നാളെ എത്തുള്ളൂ ബിഗ് ബോസിന്റെ നാളെ എന്ന് പറയുന്നത് നമ്മൾ ഇന്നാണല്ലോ അപ്പോൾ അവർ ഇപ്പോൾ എത്തിക്കാണും അവരുടെ ലൈവിലെ പെർഫോമൻസ് കാണാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല വലിയ പ്രതീക്ഷയുടെ ഹൈപ്പോടെ നമ്മൾ കയറ്റിവിട്ട പല ആൾക്കാരും ഉണ്ടായിരുന്നു അതിനേക്കാളുമൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകിയ ചില ആൾക്കാരുണ്ടായിരുന്നു അഭിഷേക് ജയദീപ് ഡി ജെ സിബിൻ അവരുടെ ഇൻട്രോ അവരുടെ ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു വീക്ഷണം അതൊക്കെ നൈസായിരുന്നു അവരിലേക്കൊക്കെ നമുക്ക് തിരിച്ചു വരാം എപ്പിസോഡ് റിവ്യൂൻ്റെ പരിപാടി അങ്ങോട്ട് തീരട്ടെ ആദ്യം എപ്പിസോഡിൽ എന്തായിരുന്നു പവർ ടീമിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത് അപ്പോൾ അർജുൻ റസ്മിൻ ജിൻഡോ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പവർ ടീമിലേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് ലാലേട്ടന് ഒരു ഓഫറായി നൽകിയിരുന്നു അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ലാലേട്ടൻ ചോദിച്ചു കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളത് നമുക്കറിയാം എന്നാലും പവർ ടീം പവറായിട്ട് വന്നിട്ടില്ല റസ്മിന് സമ്മതിക്കാൻ പറ്റില്ല പവർ ടീം കഴിഞ്ഞ ആഴ്ച അത്രധികം പെർഫോം ചെയ്തില്ല എന്നുള്ളത് കാരണം റസ്മിൻ പുതിയ ചില പ്ലാനുകൾ ഇട്ടിരുന്നു അർജുനെ കൂട്ടിയിട്ട് ജിൻഡോയ്ക്കെതിരെയുള്ള ഒരു കളിയാണ് റസ്മിൻ ഉദ്ദേശിച്ചത് ജിൻഡോ അതുകൊണ്ട് തന്നെ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ജിൻഡോ പറയുന്നത് പവർ ടീമിലുള്ള ആളുകളെ പണീഷ് ചെയ്യാനായിട്ടാണ് പുറത്തുള്ള ആളുകൾക്ക് തിടക്കുക അപ്പോൾ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പവർ ടീമിന്റെ പരിപാടി പണീഷ്മെന്റ് കൊടുക്കൽ മാത്രമാണോ അതല്ലല്ലോ പവർ ടീമിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ പവർ ടീമിനെ കുറിച്ചിട്ട് എല്ലാ ും വലിയ അഭിപ്രായമൊന്നുമില്ല എന്നാലും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ രണ്ടാഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ പവർ ടീം അത്യാവശ്യം പെർഫോം ചെയ്തതായിട്ടാണ് കണ്ടസ്റ്റൻസ് പറയുന്നത് അപ്പോൾ ശ്രീരേഖയ്ക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആണ് അപ്സരയ്ക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആണ് അപ്പോൾ ശ്രീരേഖ പറയുന്നത് അർജുൻ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്സര പറയുന്നു അർജുൻ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു കുറച്ചും കൂടെ ആക്ടിവിറ്റികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഈവനിങ് കുറച്ച് കലാ പ്രകടനങ്ങളൊക്കെ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം അർജുൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇതിനോടൊപ്പം നമ്മൾ പ്രേക്ഷകർക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം ലാലേട്ടൻ പവർ ടീമിനോട് പറഞ്ഞിരുന്നു പ്രേക്ഷകർ നിങ്ങളുടെ പവർ ടീം കാണുന്ന സമയത്ത് പറയുന്നത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് എന്നുള്ളതാണ് പവർ ടീമുകാർക്ക് മനസ്സിലായി അതേപോലെ തന്നെ ഇനിയുള്ള കണ്ടസ്റ്റൻസിനും അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും പവർ ടീം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പക്ഷേ പുറത്തുനിന്ന് പോയിട്ടുള്ള ആളുകൾ എന്നാണെന്ന് പറഞ്ഞാലും പവർ ടീമിൽ കാര്യമായിട്ട് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും അത് ചോദ്യം ചെയ്യും കാരണം അവർ പുറത്തുനിന്ന് പവർ ടീമിൻ്റെ ഫെയിലിയേഴ്സ് ആൾക്കാരാണ് ഗബ്ബർ പറഞ്ഞത് പവർ ടീമിൽ ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു സെക്കൻഡ് വീക്കിലും തന്നെ തന്നെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ഒരു വീക്ക് പെർഫോമൻസ് ആയിട്ടാണ് ഗബ്ബർ പറയുന്നത് നോറ പറയുന്നു ഇൻവിസിബിൾ ഗെയിമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞില്ല ഓ നോറ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഗെയിമാണ് നോറയുടെ ഗെയിം എങ്ങനെ മുന്നോട്ടേക്ക് പോകും പോകുമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ നോറ ചെയ്യുന്നുണ്ട് ജിൻറ്റോ ആ ഒരു ചായ കേസ് ഫ്ലോർ ക്ലീനിങ് പണിഷ്മെൻറ്റ് കിട്ടിയതിനെ കുറിച്ചിട്ട് താക്കോലടിച്ചു മാറ്റിയതിനെ കുറിച്ചിട്ടൊക്കെ ലാലാറ്റിനോട് പറയുന്നുണ്ട് അപ്പം അർജുന അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഈ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്കുള്ള ചായ എടുപ്പ് പരിപാടി നിർത്തിച്ചത് അപ്പം അതിന് ജിൻഡോ ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ പിന്നീട് ജിൻഡോ മാറ്റി പറഞ്ഞു അതിനെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ജാൻമണിയോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള ജാൻമണി എന്തുകൊണ്ടാണ് നിരാഹാരമൊക്കെ കിടന്നത് എന്താണ് പ്രശ്നം അവിടെ എന്നുള്ളത് നമുക്കറിയാം ജാൻമണിക്ക് ചിട്ടയായിട്ടുള്ള ജീവിത ശൈലികളുള്ളതാണ് രാവിലെ ഇരുന്നിട്ട് കഴിഞ്ഞാലൊരു കഠൻപീടി അത് വലിച്ചിട്ട് കുറച്ച് വർധാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പതുക്കെ ഭക്ഷണം കഴിപ്പിലേക്കൊക്കെ പോകത്തുള്ളൂ ഈ ഋഷിയൊക്കെ കഴിഞ്ഞ ദിവസം ലൈവില് ശനിയാഴ്ച ലൈവിലിരുന്നിട്ട് ജാൻമണിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ജാക്ക് സിഗരറ്റും തന്നിട്ട് നിങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് വിട്ടു കഴിഞ്ഞാലും നിങ്ങളെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും എന്നുള്ളത് ഒരാളുടെ അഡിക്ഷനെ കുറിച്ചിട്ട് അങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന ആൾക്ക് ഒരു 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 വിഷമം തോന്നില്ലേ കാരണം നമ്മളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നില്ല അപ്പം എന്തോ ജാൻമണി ഈ സിഗരറ്റ് സിഗരറ്റ് എന്ന് ഫുൾ ടൈം പറയുന്നു ഇത് ഞാൻ എപ്പിസോഡിൽ ഉണ്ടായതല്ല ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കേണ്ടത് എന്തിനാണ് എല്ലാ ആൾക്കാരും കൂടെ നിർബന്ധിച്ച് നമ്മൾ കണ്ടതാണ് വാവേ ക്യാപ്റ്റ കഴിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചുറ്റിനും കൂടുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇന്ന് അങ്ങനെ കൂടുതൽ പാമ്പ് പാമ്പറയുന്ന ആൾക്കാരെ ലാലേട്ടം ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം വീണ്ടും പവർ ടീമിൻ്റെ ഡിസ്കഷനിലേക്ക് വരുമ്പോഴത്തേന് ശ്രീധുവിന് പവർ ടീം ലാസ്റ്റ് വീക്കിൽ നല്ല ജോളി മൂഡായിട്ട് അനുഭവപ്പെട്ടു അർജുനായിട്ടുള്ള ഒരു കോമ്പോയുടെ കുറച്ച് കുറച്ച് രസങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കോമ്പോ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞുണ്ടാക്കും അങ്ങനെയാണല്ലോ ബിഗ് ബോസ് മലയാളം മലയാളി ജാസ്മിൻ പക്ഷേ പവർ ടീമിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നു ജാസ്മിൻ ഒരു കോർണറിൽ ഇരുന്നിട്ട് ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെ കഴിഞ്ഞയച്ചു എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ജാസ്മിൻ പവർ ടീമിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അത്ഭുതമായിരിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പവർ ടീം എന്ന് പറഞ്ഞാൽ അധികാരമാണ് സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കണം ഇവർ ക്യാപ്റ്റൻ ചെയ്ത കാര്യങ്ങൾ റസ്മിൻ ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ജാൻമണിക്ക് പകരമായിട്ട് അപ്പം അത് ജാസ്മിൻ ഒരു ഐഡിയ കിട്ടി എന്നിട്ട് എന്തുകൊണ്ടാണ് പവർ ടീമിൽ വന്നപ്പോഴത്തേനത് അത്രയധികം കൈകാര്യം ചെയ്യാതെ പോയത് നമുക്കേതായാലും ജാസ്മിൻ്റെ ക്യാപ്റ്റൻസി ഈ ആഴ്ച കാണാൻ പറ്റും ഗംഭീരമായിരിക്കും കുറേയധികം ആളുകൾക്ക് ജാസ്മിനാണ് ടാർഗറ്റ് അതിനുശേഷം ജാൻമണി ഹോട്ട് സീറ്റിലേക്ക് ഇരുത്തുകയാണ് ഹോട്ട് സീറ്റിൽ സിറ്റിയിലിത്തേണ്ട ആവശ്യമുണ്ട് പ്രേക്ഷകർക്ക് അത്ര അധികം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ലാലേട്ടൻ ചോദിക്കേണ്ടതുണ്ട് കണ്ടസ്റ്റൻസിന് അത്രയധികം ശാപം കേൾക്കേണ്ടി വരുന്നുണ്ട് ഈശ്വര ഭഗവാനെ ലാലോട്ടന് നല്ലതുമാത്രം വരുത്തണേ എന്നാലും എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലാണ് ഞാൻമണി അവിടെ സീറ്റിൽ ഇരുന്നത് അത്രയധികം ദാഷ്ടമുണ്ട് ജാൻമണി ക്യാം ജാൻമണി ദാസ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ജാൻമണി ഉറപ്പിച്ചങ്ങ് പറയുകയാണ് ആ ഒരു ശാപവാക്കുകൾ മുഴുവൻ കേൾപ്പിച്ചു അതിൽ പലതും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയധികം സീൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതോ ടൈമിൽ ലൈവിൽ മിസ്സ് ചെയ്തൊരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള പരാക്ക് അയ്യോ അത് കേട്ട് ഞെട്ടിപ്പോയി ഇത്ര തീവ്രമായിട്ട് അവർ പ്രാഗുമല്ലേ ജാസ്മിൻ അർജുൻ നോറ ശ്രീരേഖയൊക്കെ കറക്റ്റായിട്ട് അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ലാലട്ടൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്തു അപ്പോൾ ശ്രീരേഖ പറഞ്ഞു ഈ എക്കോണമിക് ക്ലാസ്സിനെ കുറിച്ചിട്ട് ജന്മണി പറഞ്ഞ കാര്യങ്ങൾ നോർ പറഞ്ഞു തേർഡ് ക്ലാസ് ഡ്രാമയെ കുറിച്ചിട്ട് അതേപോലെ തന്നെ നോറ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുള്ള കുറേ കഥ പറഞ്ഞു നോറ എപ്പോൾ അവസരം കിട്ടിയാലും കഥ എങ്ങോട്ട് പറയും അതിരി വെറുപ്പിക്കലാണ് ഇതിൻ്റെ കൂടെ തന്നെ പ്രസ്മീറ്റ് വിളിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ജാൻമണി പറഞ്ഞൊക്കെ ആളുകൾ എടുത്തു പറയുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ കൂടെ അർജുനോട് ലാലോട്ടം ചോദിക്കുന്നുണ്ട് ജാൻമണി ബോധം കിട്ട് വീണതിനെ കുറിച്ചിട്ട് അർജുൻ ജെനുവൻ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് എനിക്കത് ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തത് ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്തില്ല ഇപ്പോൾ ജാൻമണിയുടെ ഒരു നോട്ടോ ഒക്കെ കാണണമായിരുന്നു ജാൻമണി അതിനുശേഷം ശേഷം അർജുനെ ഒന്ന് ശപിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു എന്താണെങ്കിലും ഓവറോൾ ജാൻമണിയുടെ ഔട്ട്ലുക്കും ആറ്റിറ്റ്യൂഡും ജാൻമണി ദാസ് എന്ന് പറയുന്ന ഒരു ഭാവമൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് നല്ല ചിരി വന്നു എന്തൊരു കോമഡി ക്യാരക്ടറാണ് അവർ ഞാൻ സത്യത്തിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇതിൻ്റെ കൂടെ ആ വീഡിയോ കാണിച്ചതാണ് കേട്ടോ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതിനുശേഷം ലാലട്ടൻ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അൻസിബ ആൻഡ് ഋഷി ജാൻമണിയോട് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാത്തത് ഋഷി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അൻസിബ ഭയങ്കര പാമ്പറിങ് ആണ് ഒലിപ്പിക്കലാണ് ഈ ജാൻമണിയുടെ അടുത്ത് എന്തിനാണ് ഇവർ രണ്ടും കൂടെ ഇങ്ങനെ രണ്ടറ്റത്തിരുന്നിട്ട് ഒലിപ്പിക്കുന്നുള്ളത് എനിക്കറിയില്ല ജാൻമണിക്ക് ഒത്തിരി പ്രപ്പോസൽസ് വരും ജാൻമണിയുടെ കല്യാണം ജാൻമണിയുടെ പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധ കാപട്ടിയത്തിൽ കഴിഞ്ഞ ദിവസം ചുറ്റിനൊരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ ഡിസ്കഷനൊക്കെ വരുന്നത് അപ്പോൾ എന്തിനാണ് ഈ ജാൻമണിയുടെ പ്രണയം ജാൻമണിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ജാൻമണി അങ്ങോട് അങ്ങ് പതപ്പിക്കുകയാണ് ഇവരുന്നിട്ട് അപ്പോൾ അതിൽ ലാലാട്ടം ചോദിച്ചു അപ്പം അനിസിബ ആൻഡ് ഋഷി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങനെ വാൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് അതെടുത്ത് പറഞ്ഞാൽ നന്നായി സെലക്റ്റീവായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന ഋഷി ആൻഡ് അനസിബ സെലക്റ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഋഷി അപ്പോൾ ഒരു സാഹചര്യത്തിൽ ലാലോട്ടൻ ആ ഒരു ചോദ്യം ചോദിച്ചത് കറക്റ്റാണ് ഇതിനിടയ്ക്ക് നോറ എന്നാണോ പറഞ്ഞത് എൻ്റെ ആണോ തൊണ്ട നശിച്ചു എന്നുള്ളത് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആൾക്കാരോട് അന്വേഷിക്കുന്നുണ്ട് അതിനുശേഷം മറ്റേ പണ്ടൊരു ശാസ്ത്രജ്ഞൻ ഇറങ്ങി ഓടിയായിരുന്നല്ലോ യുറേക്ക യുറേക്ക എന്ന് വിളിച്ചിട്ട് അതുപോലെ ആ ഗെയിം കിട്ടി ഗെയിം കിട്ടി എന്ന് പറഞ്ഞ് നോറ ഇറങ്ങി ഓടുന്നുണ്ട് നോറയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എൻ്റെ പൊന്നു എനിക്കങ്ങോട് പ്രാന്തായിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ളത്തൊട്ട് അടുത്ത ആഴ്ച ലാലട്ടൻ വരുന്നത് വരെ നോറ ഫുൾ ടൈം ജാൻമണി ഇത് പറഞ്ഞു ജാൻമണി ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഏതൊരു ആക്ടിവിറ്റി വന്നാലും നോറ ഇത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ തൊണ്ട നശിച്ചു പോവണമെന്ന് പറഞ്ഞ ആളാണ് ജാൻമണി അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയെന്നൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നല്ല വെറുപ്പിക്കലായിരിക്കും അതിനുശേഷം സൗഹൃദങ്ങളുണ്ടായ വിള്ളലുകളെ കുറിച്ചിട്ടും സൗഹൃദങ്ങളെക്കുറിച്ചിട്ടും കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ശരണി ആൻഡ് ഋഷി കഴിഞ്ഞ സൊടക്കിയതിനെ കുറിച്ചിട്ട് ഈ ഒരു അവസരത്തിൽ ചോദിച്ചാൽ നന്നായി അങ്ങനെ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഋഷിയെ നമുക്കറിയാലോ ഋഷി എന്തുമാണ് ഋഷിക്ക് പിണങ്ങാനും ഇണങ്ങാനും ഒന്നും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അപ്പടി പിണക്കക്കാരനാണ് അതേപോലെ തന്നെ തൻ്റെ ഗ്രൂപ്പ് അൻസിബ ഋഷി ഉള്ളൊരു ഗ്രൂപ്പ് പൊട്ടിക്കാനൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് അറിഞ്ഞിട്ടാണ് ഋഷി ഇത് പറയുന്നത് മൊത്തം ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യും ടാർഗറ്റാണ് നിങ്ങൾ എന്നാലും ഈ ആഴ്ച ഋഷിയുടെ കുറച്ച് കരച്ചിൽ കാണേണ്ടി വരും എനിക്ക് ആ ചെക്കൻ്റെ ഹൃദയവേദന ഒന്നും കാണാൻ വയ്യ നോറയോട് ചോദിക്കുന്നുണ്ട് അപ്പം നോറ പറയുന്നു എനിക്കിവിടെ എല്ലാ ആൾക്കാരും ഹൈ ബൈ ഹൈബൈ ഉള്ളൂ എനിക്ക് പുറത്ത് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നോറയുടെ കഥ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ലല്ലോ ലാലോട്ടൻ പിന്നെ ഇരിക്കാൻ പറയുന്നുണ്ട് ജിൻഡോ പറയുന്നു എനിക്കിവിടെ ആരും ഫ്രണ്ട്സൊന്നുമില്ല എനിക്കിവിടെ ആരും വിശ്വാസമില്ല എന്നെ എല്ലാ ആൾക്കാരും ഒറ്റപ്പെടുത്തുന്നേ പിന്നെ ഇവിടെ ഒരുത്തനും വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മടി വെച്ചിട്ട് പാട്ടുപാടി ഉറക്കും അവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും എഴുന്നേറ്റ് എന്ന് തന്നെ പറയണമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ കൂടെയുള്ള ആൾക്കാരെ വിശ്വാസം ഇല്ല എല്ലാത്തിനും ഗെയിമായിട്ട് നോക്കിക്കണ്ട് ഇങ്ങനെ ക്രൂപ്പ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് കൂടുക ഒരാൾ ഫ്രണ്ട്ഷിപ്പ് പോകേണ്ട ആവശ്യമില്ല ഒറ്റപ്പെടൽ എന്നൊക്കെ പറയുന്നത് പുള്ളിയുടെ ആഗ്രഹമാണ് ജാസ്മിനെ വിളിച്ചെഴുതേപ്പിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ജാസ്മിനെ വിളിച്ചെഴുതേപ്പിക്കണത് ഗബ്രി പുരാണമാണ് ഗബ്രി പുരാണം കേട്ടിട്ട് പ്രാന്തായി ഗബ്രി നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് ഗബ്രി ഭയങ്കരനാണ് ഗബ്രി ഗബ്രി ഈ വാക്ക് തന്നെ ഞാൻ വെറുത്തുപോയി പോയി ഗബ്രിപുരാണം കഴിഞ്ഞിട്ട് വേറൊന്നും ജാസ്വിന് പറയുന്നില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അതിന് ശേഷം അപ്സരയാണ് പറയുന്നത് അവർ ആ ഒരു ടീമിൻ്റെ കംഫർട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് ശരണി അപ്സര ശ്രീതു അപ്പോൾ അതും പുളിയും അപ്പോൾ ആ ഒരു ടീമിനെ കുറിച്ചിട്ട് പുറത്ത് നല്ല അഭിപ്രായമാണ് എന്ന് അലോട്ടം പറയുന്നുണ്ട് ഭയങ്കര സന്തോഷമായി നോറ അതിൻ്റെ ചുളുവയിൽ ആ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട് നോറ ആ ടീമിൽ ഉണ്ടല്ലേ എനിക്ക് പലപ്പോഴും തോന്നാറില്ല ശ്രീരേഖ പറയുന്നത് ഞാൻ ഫ്രണ്ട്ഷിപ്പിലേക്കൊന്നും ഇടിച്ച് കയറുന്ന ഒരു ടൈപ്പല്ല ശ്രീരേഖ വലിയ എന്തോ ഗെയിമറാണ് കേട്ടോ എനിക്ക് പലപ്പോഴും അനലൈസ് ചെയ്യാനൊന്നും പറ്റാറില്ല ചില സമയത്തൊരു സൈക്കോ നോട്ടോ ഒക്കെ അങ്ങോട്ട് നോക്കും അത് ഭയങ്കര ഭയങ്കര എന്തോ പവറുള്ള ഒരു ഒരു ഗെയിമറാണ് ചില സമയത്ത് പുള്ളിക്കാർ കയ്യിൽ നിന്ന് പോകുന്ന പോലെ പെരുമാറും അതിനുശേഷം വൈൽഡ് കാർഡുകൾ വരികയാണ് വൈൽഡ് കാർഡുകൾ വരുന്ന സമയത്ത് തന്നെ ഒരു ടാസ്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഇവരുടെ ഗെയിം പ്ലാൻ എന്നുള്ളത് ആദ്യം വന്നത് അഭിഷേക് ജയദീപ്പ് ആയിരുന്നു മാസ് എൻട്രി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നൈസ് ആയിരുന്നു കിഡിലൻ ഇൻട്രൊഡക്ഷൻ അടിപൊളി ഗെയിം പ്ലാൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ ഐ ടി പ്രൊഫഷനാണ് അദ്ദേഹം മോഡലിങ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനൊക്കെ ഒന്ന് പുറത്ത് പറയുക ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എൽ ജി ബി ടി റൈറ്റ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടും അദ്ദേഹം ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറിയാതാണ് അദ്ദേഹം ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് സ്ട്രോങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മുടെ റിയാസിൻ്റെ ഒക്കെ കുറച്ചും കൂടെ പരിഷ്കരിച്ച് പതിപ്പാവാൻ സാധ്യത ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് ട്രിഗർ പ്ലാനും കോംബോ പൊട്ടിക്കാനായിട്ടുള്ള പ്ലാനും സേഫ് പ്ലെയേഴ്സിനെ ഓടിക്കാനുള്ള പ്ലാനും ഗ്രൂപ്പ് പൊട്ടിക്കാനായിട്ടുള്ള പ്ലാനും എല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമർ ഫേവറേറ്റ് ഗെയിമർ അപ്സരയാണ് അപ്പോൾ അപ്സര ഒരു ഒരു ഗുഡ് ഗെയിമറാണ് പക്ഷേ ഒരു വിന്നർ മെറ്റീരിയൽ ഒന്നും അല്ല എന്നുള്ളത് അഭിഷേക് പറയുന്നു അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഗബ്രിയാണ് ഗബ്രി പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റേറ്റ്മെൻ്റുകൾ പറയുന്നു പോലെ കളിക്കട എന്നൊക്കെ ഗബ്രി പലപ്പോഴും പറയാറുണ്ടല്ലോ ഗബ്രിക്കുള്ളിൽ ഒരു കൊച്ച് മേൽഷ്യോമനിസ്റ്റ് വാവാച്ചി ഉറങ്ങി കിടപ്പുണ്ട് ഇപ്പോൾ ജാസ്മിൻ അതിനെപ്പോഴും ഇങ്ങനെ താരാട്ടുപാടി ഉറക്കി ഉറക്കി കിടത്തിയേക്കുന്നതുകൊണ്ടാണ് വലിയ പ്രശ്നം വരാത്തത് പക്ഷെ അതിനെ ഉണർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതിനെക്കുറിച്ചിട്ടാണ് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഗബ്രി പലപ്പോഴും പിണങ്ങുന്ന ഒരു ഒരു ടീമാണ് കുറച്ച് കൈൻഡ് ഓഫ് യൂസിങ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എന്നാൽ വീക്കുമാണ് അത് ഈ മേൽ ഷോമ്യൂണിസ്റ്റുകൾ പൊതുവായിട്ടുള്ള ഒരു നേച്ചറാണല്ലോ ആ ഒരു കൊച്ചു വാവാച്ചി മേൽ ഷോമ്യൂണിസ്റ്റിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ അഭിഷേക് ജെയദീമിൻ്റെ പ്ലാൻ പിന്നെ ജിൻഡോ ഒരു ടാർഗറ്റാണ് ഫാമിലിയൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ ആണ് ജിൻഡോയ്ക്ക് സംസാരത്തിലെ സംസ്കാരമൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുറത്ത് പോകണമെന്ന് അഭിഷേക് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രീതു ആൻഡ് റസ്മിൻ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു വർത്താനമാണ് ഡ്രസ്മിൻ്റെ ഭാഗത്തുനിന്ന് ശ്രീധു ഒരു സേഫ് ഗെയിമാണ് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല പിന്നെ ഋഷി ആൻഡ് അനുസിബ അവരുടെ ഒരു കോംബോ പൊട്ടിക്കണമെന്ന് അഭിഷേക് പറയുന്നുണ്ട് കട്ടിലിരുന്ന് കരുക്കൾ നീക്കുന്ന രാജ്യതന്ത്രം മെനയുന്ന ഒരാളായിട്ടൊക്കെയാണ് അനുസീബ പറയുന്നത് നൈസ് നൈസ് ഗെയിം വീക്ഷണമായിട്ട് എനിക്ക് തോന്നി കൂടുതൽ പ്രതീക്ഷകൾ നൽകി വരുന്നു ഡി ജെ സിബിൻ അപ്പോൾ അദ്ദേഹം അടിപൊളി ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വരുന്നത് ഭയങ്കര കൂളൊരു മച്ചാനാണ് അപ്പോൾ ഹൗസിലെ എൻ്റർടൈൻമെൻറ്റിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ ഇത്തിരി കുത്തിത്തിരിപ്പും വിഷയമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനും പുള്ളിയിടയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അപ്സരയാണ് സ്ട്രോങ് ജെനുവിൻ ഗുഡ് ഗെയിമർ എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഒന്ന് ജാസ്മിൻ ജാസ്മിന് ബേസിക് മാനേഴ്സ് ഇല്ല അത് നമ്മുടെ ഇവിടെയുള്ള കുടുംബ പ്രേക്ഷകർക്ക് മൊത്തത്തിലുള്ള ഒരു പരാതിയാണ് ചുമ്മാ ചുമ്മാങ്ങഡ് ക്യാമറയൊന്നും നോക്കുന്നില്ല അത്ര അധികം ഒറിജിനൽ ആവേണ്ട ആവശ്യമുണ്ടോ ക്യാമറയൊന്നും നോക്കുന്നില്ല ഒരു മനുഷ്യനെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ആ ഒരു ഡ്രസ്സ് അവിടെ കൊണ്ടുവച്ചതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സംഗതിയാണ് അതേപോലെ ഇപ്പം നമ്മുടെ ഗബ്രി ഫ്രണ്ട് ആണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ ഗബ്രിയെ കൊണ്ട് ചൊറിയിക്കുക ഇമാതിരി സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡി ജെ സിബിന് വലിയ എതിർപ്പുകളുണ്ട് പിന്നെയുള്ള ഒരു ടാർഗറ്റ് അൻസിബയാണ് ആ ഒട്ടിയിരിക്കുന്ന ഋഷി അൻസിബ എന്നുള്ളതാണ് സിബിൻ പറയുന്നത് അപ്പോൾ അവരുടെ ആ ഒരു കോംബോ ബ്രേക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് പിന്നെ ഗബ്രി പ്രേമുണ്ടെങ്കിൽ അവനതങ്ങ് സമ്മതിക്കണം ഈ സാധനം ഹൗസിൽ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞാൽ കിടിലിനായിരിക്കും സിബിൻ എന്നിട്ട് പറയാണ് എന്താണ് ഗബ്രി പ്രേമാണെങ്കിൽ അങ്ങ് സമ്മതിച്ചാൽ പോലും എന്തിനാണ് ഈ നാടകം കളിക്കണത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് പൊളിറ്റിക്കലി റോങ്ങ് അല്ല അങ്ങനെ ചോദിക്കാൻ പറ്റും അത് കിഡിലൻ പ്രൊവോക്കിങ് ആണ് നൈസാണ് ഇതങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രി ഇല്ല ജാസ്മിൻ ഡൗൺ കാരണം ജാസ്മിൻ എന്ത് പറയാനാണ് ജാസ്മിൻ ഇത്തിരി പൊട്ടിത്തെറിച്ച് വരുമായിരിക്കും എന്നാലും തിരിച്ചങ്ങോട്ട് പറയാം ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് അല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിക്കണം അപ്പം അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഗബ്രി ചേട്ടായിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാമല്ലോ ഗബ്രി പോയാലും ജാസ്മിൻ കിടിലിനായിട്ട് ഗെയിം കളിക്കും പക്ഷേ ജാസ്മിൻ പോയതണ്ടല്ലോ അവർ ഗബ്രി ഇല്ല വീക്കായിപ്പോവും എന്നൊക്കെ ഉള്ളതാണ് സിവിം പറയുന്നത് അതിനുശേഷം വന്ന നന്ദന എന്തുവാടേ തൃശ്ശൂരുള്ള കഡീസൊക്കെ എങ്ങനെയാണോ രതീഷിൻ്റെ ഒരു ചെറിയ ഫീമെയിൽ വേർഷൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പം നന്ദന മറ്റേ ചൊറിഞ്ഞാൽ മാന്തുന്ന ടൈപ്പാണ് നന്ദന ഭയങ്കരിയാണ് എന്നൊക്കെയുള്ളതാണ് നന്ദനയുടെ ഒരു ഒരു ഭാഷ്യം സാധാരണക്കാരിയാണ് നമ്മളെയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സാധാരണക്കാരിയാണ് പക്ഷെ അല്ലാത്ത ചില അപ്രോച്ചുകള് പുള്ളിക്കാരുടെയിലുണ്ട് പുള്ളിക്കാരി ഇനി കുറേയധികം ആളുകൾക്ക് ഉറക്കെ സമ്മാനിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാര് നോക്കിക്കോളും നൈറ്റ് ഡ്യൂട്ടി പുള്ളിക്കാരി ഏറ്റോളും ജാസ്മിൻ ഗബ്രി അവര് വൃത്തികേടുകൾ കാണിക്കുന്നു അതിൽ ജാസ്മിൻ കാണിക്കുന്നു ഗബ്രിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് നന്ദന പറയുന്നത് അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് നന്ദനയുടെ അപ്പ പ്രൊസ് നമുക്കെന്താണ് നമുക്കിതൊക്കെ കേട്ട് രസിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ഈ ഒരു ഘട്ടത്തിൽ എന്ത് പറയാനാണ് അതിനകത്തും രസമുള്ളൊരു ഗെയിം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഓവർ ആവാതിരുന്നാൽ മതി ജാസ്മിൻ ഗബ്രിയൊക്കെ ഓക്കെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ അറിയാമല്ലോ പെൺകുട്ടിയാണ് ഒത്തിലൊക്കെ വർത്തമാനം പറയുകയോ പുരുഷന്മാരെ ബഹുമാനിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് എടുത്ത് ഏറെ വിടാൻ സാധ്യതയുണ്ട് നന്ദനയുടെ ഫേവറേറ്റ് അപ്സരയാണ് ടാർഗറ്റ് നമ്മുടെ അൻസിബ ജാസ്മിൻ ഒക്കെയാണ് അപ്പോൾ അൻസിബ ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരാളായിട്ടാണ് നന്ദന പറയുന്നത് പിന്നെ ഗബ്രി കാണാന് ഇൻട്രസ്റ്റ് ഉള്ള ഒരുത്തനാണ് എന്ത് കാണാൻ വൃത്തികേട് കാണാന് ഇന്ട്രെസ്റ്റ് ഉള്ള ഒരുത്തനാണ് എവിക്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ റസ്മ വെറുതെ റീസൺ ഇല്ലാതെ ഒച്ച എടുക്കുന്ന ഒരാളായതുകൊണ്ടാണ് റസ്മിൻ എവിക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം മൊത്തത്തിലെ ഒരു രതീഷിൻ്റെ ഫീമെയിൽ വേർഷൻ പിന്നീട് വന്നത് അഭിഷേക് ശ്രീകുമാറാണ് ഇച്ചി എൻ്റെ ടാർഗറ്റാടും മൊത്തം നീ ഗെയിം മര്യാദയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും വേറെ എന്തെങ്കിലും കുഞ്ഞായ്മ ഒപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിവ്യൂവിൽ നിനക്ക് ഒരിടം ഞാൻ മാറ്റിവെക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്നപ്പോൾ പറഞ്ഞൊരു ഡയലോഗ് കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് പിന്നെ അതിനകത്ത് സമരം നടത്തിയിട്ടാണ് നിന്നെ പുറത്താക്കിയത് എഴുതാൻ പാടില്ലാത്ത തോന്നിയാസങ്ങൾ എഴുതുകയും ഷെയർ ചെയ്യുകയും ചെയ്തതിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചത് അത് ആരും പൂട്ടിച്ചതല്ല അത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അവരുടെ ഒരു ഒരു റൂളിൻ്റെ ഭാഗമാണ് എൽ ജി ബി ടിക്ക് വരുത്തത പറയുന്നതിനൊരു മര്യാദ വേണ്ടത് കുറേ അധികം ഫേക്ക് അക്കൗണ്ടുകളെയും കൂട്ടി വളിത്തരം എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് നിന്നെ പുറത്താക്കി അതിന് ഓം ബിഗ് ബോസിൽ പക വീട്ടാൻ വേണ്ടി വന്നിരിക്കുന്നു മര്യാദയ്ക്ക് ഒരു ഗെയിമറായിട്ട് വന്ന് കളിച്ച് കഴിഞ്ഞാൽ അവനുമുള്ള അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും മറ്റേ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ കൂട്ടുകാരെ പോലെ മറ്റേ ഫെയ്ക്ക് കെടി വെച്ചിട്ട് ഒളിച്ചിരിക്കുന്ന ടീമൊന്നും അല്ല ആൾക്കാർക്ക് നല്ല വോയിസ് ഉണ്ട് അകത്തേക്ക് പോയിരിക്കുന്നതൊക്കെ എന്നെപ്പോലെ ഒളിച്ചിരുന്ന് കഥ പറയുന്ന ആൾക്കാരല്ല കിടിലൻ ടീമുകളാണ് അപ്പോൾ അങ്ങനെ അഭിഷേക് ശ്രീകുമാർ വരികയാണ് പാവ പേരാണ് കേട്ടോ അച്ഛൻ ഇട്ടു കൊടുത്തൊരു ബിസിനസ്സൊക്കെ ആയിട്ട് അവൻ ബിസിനസ്സുകാരനായിട്ട് ജീവിക്കുന്നു ഡാഡിസ് ബോയ് അപ്പം അഭിഷേക് ശ്രീകുമാർ ആൽഫാം വെയിലും കൂടെയാണ് എന്നാലും അവൻ്റെ ടാർഗറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കളി വേറെ ബാക്കി പൊളിറ്റിക്സ് വേറെ അപ്പം ഞാൻ വളരെ സീരിയസ് ആണ് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ് എന്നാലും കളിയുടെ കാര്യത്തിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് റിവ്യൂ തരത്തുള്ളൂ ഞാനിത് ആദ്യം പറഞ്ഞെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാനിത് എടുത്ത് പറയുന്ന സമയത്ത് ഗെയിം അഭിഷേക് അണ്ണനെ അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയരുത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് എന്നെ മോണിറ്റർ ചെയ്യും ഇനിയിപ്പം ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് അവൻ്റേത് നോറയാണ് ഇനിയിപ്പോൾ ടാർഗറ്റ് ജാൻമണി ജാൻമണി ടാർഗറ്റ് ആവുന്നത് ടാർഗറ്റാവുന്നത് എൽ ജി പി ടി ക്യൂ വിഭാഗത്തിൽ നിന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഞാൻ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറയുന്ന റീസൺ കറക്റ്റാണ് ജെൻഡർ കാർഡ് ഇറക്കുന്നു ശരിയാണ് ജാൻമണി ദാസ് ജെൻഡർ കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട് ജെൻഡർ കാർഡ് ഇറക്കുന്ന ആരും എനിക്കിഷ്ടമില്ല എന്ന് അദ്ദേഹം പറയുന്നു ജെൻഡർ കാർഡ് അങ്ങനെ ഇറക്കേണ്ട സാധനമൊന്നുമില്ല അത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാര്യമല്ല അപ്പോൾ ജാൻമണി അങ്ങനെ കാർഡ് ഇറക്കുന്ന സിറ്റുവേഷൻ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലൊരു ഗെയിം കണ്ടെത്താൻ തനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടും നമ്മൾ തരും അത് ജാൻമണിയെ മാത്രം ഫോക്കസ് ചെയ്ത് ആയിരിക്കണം വേറെ എന്തെങ്കിലും വിവരക്കേട അവിടെ വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല പുറത്തു പോകും മാത്രമേ ഉള്ളൂ പിന്നെ ഋഷിയെ കുറിച്ചിട്ട് പറഞ്ഞതും കറക്റ്റാണ് ബിഗ് ബോസ് എല്ലാ ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ ആ ഒരു സ്വപ്നം നശിപ്പിക്കുന്ന ഒരാളാണ് ഋഷി പിന്നെ ഗബ്രിയെ കുറിച്ചിട്ട് പറയുന്നത് മാറിയിരുന്ന് ഗെയിം കളിക്കുന്ന ഒരുത്തൻ അപ്പം ഗബ്രി മെയിൽ ഷോമനിസ്റ്റ് വാവാച്ചാണെങ്കിലും അൽഫാമിലല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല ഒന്ന് ബ്രേക്കായി പോയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലാണ് കരണ്ട് പോയിരുന്നു കുറേ നേരമായി പോയിട്ട് ഇപ്പോഴാണ് വന്നത് ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ മറന്നുപോയി പുറേ ഉള്ള ലൈറ്റൊക്കെ പോയല്ലേ അതിൻ്റെ ചാർജ് തന്നിട്ടുണ്ടാവും മറ്റേ കളറൊക്കെ പോയി പിന്നീട് വന്നത് പൂജയാണ് പൂജ വരുന്ന സമയത്ത് കാര്യം ഞാൻ ഓളെ ഒരു വല്ലോ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാലും വളരെ ബോണ്ടുള്ള ഒരു ക്ലാസ് ആണ് അവരുടെ ക്ലാസ് അപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് ഇപ്പോഴും എൻ്റെ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പൂജ അടക്കം പല പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ പൂജ വരുന്ന സമയത്ത് ഈ മാഷിമാർ പിള്ളേരെ സ്റ്റേജ് വിട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ ആ ഒരു ഇരിപ്പാണ് ഞാൻ ഇരുന്നത് ഉള്ള ഇൻ്റർവ്യൂ ക്രമം എനിക്ക് തീരെ പറ്റത്തില്ല എങ്കിൽ കൂടെ നല്ലൊരു കുട്ടിയാണ് അപ്പം പൂജ വളരെ പോസിറ്റീവായിട്ടാണ് അങ്ങടേക്ക് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി മേ ബി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ടായിരിക്കാം ഫേവറേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പൂജ ലാലട്ടന് പോലും ഒരു തമാശ പറയാനായിട്ടുള്ള ഒരു മൊമെൻറ്റ് അവിടെ ഒരുക്കുന്നു പൂജയുടെ പ്ലാൻ ടോട്ടൽ ഹൗസിൽ ഫൺ എലമെൻറ്റുകൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഋഷിയാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഭയങ്കര ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു മച്ചാനായിട്ടാണ് ഋഷിയെ പൂജ നോക്കിക്കാണുന്നത് അപ്പം ഋഷിയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും പൂജ ഉദ്ദേശിക്കുന്നത് നല്ലതാണ് ടാർഗറ്റ് ജിൻഡോ ആണ് ഒരുപാട് കള്ളങ്ങൾ പറയുന്ന ആളാണ് ജിൻഡോ പൂജ ഭയങ്കര ജനുവൻ ആണ് കേട്ടോ ഭയങ്കര സേഫ് ഓവർഡാണ് അപ്പോൾ നമുക്ക് കുറച്ച് വർക്കിയുമ്പോഴൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ഏതായാലും ജിൻഡോനെ പിടിക്കാൻ സാധ്യതയില്ല പിന്നെ ജാൻമണി കുറേ അധികം ബാഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു പിന്നെ ഗബ്രി ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഹൈപ്പ് ഒക്കെ ഏറ്റവും കൂടിയ മച്ചാൻ സായി കൃഷ്ണ വരുന്നത് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ വരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് അത്ര അധികം ഇഷ്ടമായില്ല നിഷ്പക്ഷ നിലപാട് ഞാൻ പലതവണ സോഷ്യൽ മീഡിയയിലും നേരിട്ടും ഈ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഏർപ്പെട്ടിട്ടുണ്ട് സായിയായിട്ട് കാരണം ജനപക്ഷമാണ് പുള്ളിയുടെ പല നിലപാടും നിഷ്പക്ഷമായിട്ടുള്ള നിലപാടൊന്നുമില്ല ചിലപ്പോൾ ട്രെൻഡിനൊപ്പമായിരിക്കും പുള്ളിയുടെ നിലപാട് അപ്പോൾ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പുള്ളിയെ ബാക്കി പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അടിപൊളിയാണ് പുള്ളി ബി ഡി എസ് പഠിച്ച ഒരാളാണ് പുള്ളി ജിത്തുബായ് സ്നേഹ അവരുടെയൊക്കെ ആ ഒരു വൈബ് ഭയങ്കര രസമാണ് ഏതായാലും അദ്ദേഹം ഫാമിലിയെ ഫാമിലിയെക്കുറിച്ചിട്ടൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഫാമിലിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കാം ജിത്തുബായ്ക്ക് പ്രത്യേക മെൻഷൻ ഇല്ലാത്തത് അതിപ്പോൾ സ്നേഹിക്കില്ലല്ലോ പക്ഷെ പട്ടികളെ കുറിച്ചിട്ട് എടുത്ത് പറയാനായിട്ട് മറന്നില്ല ഏതായാലും സീക്രെ പുതിയൊരു ലുക്കിലൊക്കെയാണ് അങ്ങടേക്ക് വന്നത് ആ ലുക്ക് പുള്ളിയാണ് ഒരു മാറ്റിപ്പിടിക്കലും നല്ലതാണല്ലോ ഇത്തിരി വില്ലൻ ലുക്കിലാണ് പുള്ളി വരുന്നത് അണ്ണൻ എത്ര റിയൽസും ടിക്ടോക്ക് ചെയ്തതാണ് അണ്ണൻ ഈ പറയുന്ന ഏറ്റവും ഒന്നും പുതുമയുള്ള സംഗതിയല്ല അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് അതാണൊരു വിറ്റ് ഫേവറേറ്റ് ആൻഡ് ടാർഗറ്റ് ഒരാളായിപ്പോയി എനിക്ക് തോന്നുന്നു പുള്ളി ആകവത്തത്തിൽ അങ്കലാപ്പിൽ ഒപ്പിച്ചതാണെന്ന് ഗബ്രി അല്ലേ മാല എഴിപ്പിച്ചത് ഞാൻ ബാക്ക് അടിച്ചൊന്നും നോക്കിയില്ല ഗബ്രിയാണെന്ന് തോന്നുന്നു മാല എഴിയിപ്പിച്ചത് ടാർഗറ്റ് അപ്സരമുണ്ട് കേട്ടോ അപ്സരയും ടാർഗറ്റായിട്ട് തന്നെയാണ് പറയുന്നത് പിന്നീട് റെസ്മിൻ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് അതുകൊണ്ട് റസ്മിൻ ടാർഗറ്റ് പിന്നെ ഗബ്രി ആൻഡ് ജാസ്മിൻ്റെ ആ ഒരു ഇമോഷണൽ ബോണ്ടിനെ പൊളിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ലാലാടൻ ചോദിക്കുന്ന സമയത്ത് സായി പറയുന്നുണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വെറുതെ ഓണാക്കി വെച്ച ക്യാമറയിൽ നോക്കി ഞാൻ പറഞ്ഞിരുന്നു മുന്നേ ഇതിനകത്ത് ഈ ഓൾവെയ്സ് ഓൺ ഒരു ഫംഗ്ഷനുണ്ട് അത് കഴിഞ്ഞ് അറിയാതെ ഓൺ ആയിപ്പോയതാണ് അല്ല എന്നുണ്ടെങ്കിൽ അധികം നേരം റെക്കോർഡ് ആവാതിരുന്നാലും ഓഫായി പോകേണ്ടതാണ് എന്തോ എല്ലാം നമ്മുടെ ചില ദിവസങ്ങളങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു ഗുഡ് നൈറ്റ് ഒന്നും നിങ്ങൾക്ക് ഞാൻ നേരുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നന്ദി